നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി വിജയം കൈവരിക്കുന്നതിനുള്ള രഹസ്യം തേടിയുള്ള യാത്രയാണ് ഈ അധ്യായത്തിലൂടെ നാം ചെയ്യുന്നത്. ഈ വീഡിയോ ആദ്യം കാണുക. നമസ്കാരം, ഞാൻ ബിജിചന്ദ്രൻ. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹം നിറഞ്ഞ സ്വീകാര്യതയ്ക്ക് ഞാൻ ഏറെ നന്ദിയുള്ളവനാകുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് കാണുന്ന പക്ഷം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, മടിക്കാതിരിക്കുക. ഇന്നത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവതിയാണ്. തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ ചെറുപ്പക്കാരിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല. കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാനുള്ള എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യകർത്താവിൻ്റെ ആവശ്യം. തീർച്ചയായും ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനുള്ള തലച്ചോറിൻ്റെ രഹസ്യം തേടിയുള്ള യാത്രയാണ് ഈ അധ്യായത്തിൽ നാം ചെയ്യുന്നത്. ആദ്യം കാണുക. പരിണമിച്ചുണ്ടായ ജീവിവർഗത്തിൽ ഏറ്റവും പുതിയ തലമുറ മനുഷ്യവർഗമാണ്. മനുഷ്യവർഗത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സാണ്, മസ്തിഷ്കത്തിൻ്റെ മുൻതളം. മസ്തിഷ്കത്തിൻ്റെ മുൻതളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യുക്തിവിചാരം ചെയ്യുവാനും ഭാവന ചെയ്യുവാനും നാളെയെക്കുറിച്ച് കരുതലോടെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് യുക്തിപൂർവം അനുമാനിക്കുവാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. വാക്കുകൾക്ക് അർത്ഥം കാണുവാനും ദ്വയാർത്ഥങ്ങളെ മനസ്സിലാക്കുവാനും തമാശകളെ ആസ്വദിക്കുവാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യവർഗത്തിന് മാത്രമുള്ളതാണ്. മസ്തിഷ്കത്തിൻ്റെ മുൻതലം ഉള്ളതുകൊണ്ട് തന്നെ, യുക്തി വിചാരം ചെയ്യുവാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ, ഭാവന ചെയ്യുവാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ, നാളെയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും അവയെക്കുറിച്ച് അനുമാനിക്കുവാനും ഒക്കെയുള്ള കഴിവുള്ളത് കൊണ്ട്, ചിന്തിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ധാരാളം ധാരാളം അജണ്ടകൾ മനുഷ്യനുണ്ടാകുന്നു. എന്നാൽ ബാഹ്യമായും ആന്തരികമായും ഉള്ള ധാരാളം ധാരാളം വിവരങ്ങളെ ഒരേ സമയത്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമായ അവബോധം നൽകുവാനുള്ള തലച്ചോറിന് ശേഷിയാകട്ടെ വളരെ പരിമിതം തന്നെ, അത് അത്ര കണ്ട് പരിണമിക്കപ്പെട്ടിട്ടില്ല തന്നെ. അതുകൊണ്ട് തന്നെ ശ്രദ്ധ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതം ഇപ്രകാരം ആയിത്തീരണം എന്നതിന് ശ്രദ്ധയെ നമുക്ക് ആവശ്യമുള്ള സംഗതിയിൽ കുടുക്കിയിടുക എന്നുള്ളത് ഒരു കല തന്നെയാണ്. തീർച്ചയായും നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യവും അതാണ്. ശ്രദ്ധ എന്നത് ഏകാഗ്രതയല്ല. ശ്രദ്ധയും ഏകാഗ്രതയും അറ്റൻഷനും കോൺസെൻട്രേഷനും രണ്ടും രണ്ടാണ്. അറ്റൻഷൻ എന്നത് ശാരീരികമായ ഒരു പ്രവർത്തനമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് കൈ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ കയ്യിൽ പതിയുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നു എന്നുള്ളത് അനൈച്ഛികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. തീർച്ചയായും ഒരു മൊമെൻ്ററി ആക്ഷനാണ് അറ്റൻഷൻ എന്നത്. അത് ശാരീരികമായ ഒരു പ്രവർത്തനമാണ്. അതിനെ നമുക്ക് എല്ലാ വ്യക്തിക്കും അറ്റൻഷനുണ്ട്, എല്ലാ വ്യക്തിക്കും ശ്രദ്ധയുണ്ട്. എന്നാൽ ആവശ്യമുള്ള വിഷയത്തിൽ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നത് നാം ഐച്ഛികമായി തന്നെ, ഇച്ഛയോടുകൂടി തന്നെ, ആഗ്രഹിച്ച് തന്നെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ ശ്രദ്ധ പതിക്കുന്നതിന് വേണ്ടി തലച്ചോറിനെ നാം പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ വ്യാകുലപ്പെടുന്നതിനും ഇന്നലെയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ദുഃഖിക്കുന്നതിനും ഒക്കെയുള്ള ശീലങ്ങളാണ് തലച്ചോറിന് നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഉത്കണ്ഠകളും ഓർമ്മകളും ഒക്കെ ചുമക്കുന്ന ഒരു വേസ്റ്റ് ബോക്സാക്കി നാം നമ്മുടെ തലച്ചോറിനെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അറ്റൻഷൻ എന്നത് ഒരു ഈച്ചയെ പോലെ, മാലിന്യത്തിന് ചുറ്റും വട്ടം കറങ്ങുന്ന ഒരു ഈച്ചയെ പോലെയാക്കി മാറ്റിയിരിക്കുന്നു നാം. ഈ മാലിന്യങ്ങൾ ചുമന്ന് നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു കാര്യത്തിൽ ലക്ഷ്യം, നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി തന്നെ ഒരു കാര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ, പഠിക്കുന്നതിന് വേണ്ടി ഒരു കാര്യത്തിൽ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് പല വഴിക്ക് പോകും. ഇവിടെ കിടക്കുന്ന തലച്ചോറിൽ കിടക്കുന്ന ഈ വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് കളയുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതവിടെ തന്നെ കിടക്കും. എന്നാൽ നമുക്ക് ആവശ്യം വേണ്ട സംഗതിയിലേക്ക് എങ്ങനെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും? നിങ്ങൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ശബ്ദം വിപരീതമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ കൂടി
ധാരാളം ആൾക്കാരുള്ള തിക്കും തിരക്കുമുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ കൂടി പലവരും അവിടെ ഇരുന്ന് വാട്സപ്പിലൂടെയും മറ്റും മെസ്സേജുകൾ അയക്കുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വ്യക്തിയെ നാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പക്ഷേങ്കിൽ അലസനായിരിക്കും മറ്റുള്ള കാര്യങ്ങളിൽ. എന്നാൽ ഇപ്രകാരം ഈ തിരക്കിനിടയിലും ഒക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അതിൽ മെസ്സേജ് അയക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതെങ്ങനെ സാധ്യമാകുന്നു? അവിടെ ഈ തിക്കും തിരക്കും ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ശബ്ദമുഖരിതമായ ധാരാളം അന്തരീക്ഷ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമായി വരാത്തത് എന്തുകൊണ്ട്? തീർച്ചയായും തലച്ചോറിൻ്റെ പരിഗണനയിൽ ആ സംഗതി ഒന്നാം വിഷയമാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സാധ്യമാകും? ഈ ഒരു രഹസ്യം അറിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ തലച്ചോറിൻ്റെ പ്രാധാന്യത്തിൽ അതിനെ കൊണ്ടുവരുവാൻ കഴിയും. പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ മതി. നമ്മുടെ ലക്ഷ്യത്തിന് വിജയം കൈവരിക്കണമെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ മതി. അത് കഠിനാധ്വാനമല്ല. കഠിനാധ്വാനം എത്ര ചെയ്താലും തലച്ചോറിൻ്റെ പരിഗണനയുടെ മുൻഗണനയിൽ വരികയില്ല. കഠിനാധ്വാനം എത്ര ചെയ്താലും പഠിത്തത്തിൻ്റെ മികവിൽ നമുക്ക് എത്താൻ കഴിയുകയില്ല. പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടതാണ് താല്പര്യം. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറ്റും. വിജയിക്കും അലസനും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിജയിക്ക് തൻ്റെ ലക്ഷ്യങ്ങളെ താല്പര്യത്തോടുകൂടി കാണുവാൻ കഴിയുന്നു. അതവൻ്റെ മഹത്വമാണ്. അതവന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അവനതിനോട് താല്പര്യമില്ല. ഒരു വ്യക്തി ബിസിനസ്സിൽ മുഴുകുന്നില്ല എങ്കിൽ അതിനർത്ഥം അവനതിൽ താല്പര്യമില്ല. ഒരു വ്യക്തി എന്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, എന്ത് താല്പര്യത്തോടെ ചെയ്യുന്നു, അതാണ് തലച്ചോറിന് ആവശ്യം. അവിടെയാണ് തലച്ചോറിൻ്റെ ശ്രദ്ധ പതിയുന്നത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിലേക്ക് അറ്റൻഷൻ, ശ്രദ്ധ താനേ ഉണ്ടാകും. താല്പര്യം വർദ്ധിക്കും തോറും ഏകാഗ്രമാകും. ഇനി താല്പര്യമുണ്ടാകുവാൻ എന്ത് ചെയ്യണം? പഠിത്തത്തിൽ താല്പര്യമുണ്ടാകണമെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും തന്നെ പഠിക്കുന്നത് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മളിലൊരു ആവേശം ഉണ്ടാവുകയില്ല, ഒരു ഉത്സാഹം ഉണ്ടാവുകയില്ല, നമുക്ക് ക്ഷീണം ഒക്കെ അനുഭവപ്പെടും. എന്നാൽ പഠിത്തത്തോടുള്ള നമ്മുടെ സമീപനം ഒന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മളിലൊരു അന്വേഷണാത്മകത ഉണ്ടാകേണ്ടതുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിൽ അന്വേഷണാത്മകത ഉണ്ടാകുമ്പോൾ എന്തൂസിയാസം, ഉത്സാഹമുണ്ടാകുന്നു. അന്വേഷണാത്മകതയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമോഷനാണ് ഉത്സാഹം. വെറുതെ അറിവുകൾ ശേഖരിക്കുക എന്നുള്ളത് കൊണ്ട് ഈ ഉത്സാഹം നമ്മളിൽ ഉണ്ടാകില്ല. സാധാരണ നാം പഠിക്കുമ്പോൾ വെറുതെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. തലച്ചോറിനെ ഈ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനുള്ള ഒരു ഡബ്ബ മാതിരി മാത്രമാണ് നാം ഉപയോഗിക്കുന്നത്. എന്നാൽ പഠിക്കുമ്പോൾ നാം പഠനത്തോട് സമീപിക്കേണ്ട രീതി എന്നത് ഒരു അന്വേഷണാത്മകത നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അന്വേഷണാത്മകത നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം തലച്ചോറിൻ്റെ മുൻതളം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ യുക്തി വിചാരം ചെയ്യുവാനും അത് മനസ്സിലാക്കുവാനും അപഗ്രഥിക്കുവാനും ഒക്കെയുള്ള കഴിവ് നമ്മളിൽ കൂടുതലായി വളരും. അങ്ങനെയുള്ള കാര്യങ്ങൾ തലച്ചോറിൻ്റെ പെർമനൻ്റ് മെമ്മറിയിലേക്ക് മാറുകയും ചെയ്യും. നമുക്ക് അലസമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് മാറുന്നതിന് വേണ്ടി പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ തലച്ചോറിനെ മറ്റൊരു രീതിയിൽ നമുക്ക് കബളിപ്പിക്കാൻ പറ്റും. അതും പരീക്ഷണാത്മകമായി തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ തലച്ചോറ് ആൽഫ സ്റ്റേജിൽ, അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ആവൃത്തി 12 അല്ലെങ്കിൽ 13-7 ഇടയിൽ നിൽക്കുന്ന സ്റ്റേജിൽ നാം പഠിക്കുന്നതിന്, നാം എന്ത് നമ്മുടെ തലച്ചോറിൽ വിഷ്വലൈസ് ചെയ്യുന്നുവോ അത് തലച്ചോറ് പഠിച്ചു വയ്ക്കുന്നതിനുള്ള പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കിടക്കാൻ പോകുമ്പോഴും ഉണരുമ്പോഴും ഒരു കസേരയിലേക്ക് മാറിയിരുന്ന് കണ്ണുകളടച്ച് നിങ്ങൾ നന്നായി പഠിക്കുന്നതിന് ഉത്സാഹം കാണിക്കുന്നതായി തലച്ചോറിനെ പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കുക.
എനിക്ക് പഠിക്കുവാൻ അപാരമായ താല്പര്യമാണെന്ന് നിങ്ങൾ തലച്ചോറിനെ ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിക്കുക. തലച്ചോറിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നന്നായി പഠിക്കുന്നതും നന്നായി പരീക്ഷ എഴുതുന്നതും ഒക്കെ തലച്ചോറിൽ ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ അതവിടെ പതിയട്ടെ ആ ചിത്രങ്ങൾ. തീർച്ചയായും വ്യായാമം നല്ല രീതിയിൽ ചെയ്യുക. വ്യായാമം നല്ല രീതിയിൽ ചെയ്ത് നല്ല ഓക്സീകരണങ്ങളും ഒക്കെ രക്തയോട്ടവും ഒക്കെ നന്നായി ഉണ്ടാകുമ്പോൾ ഈ ഉത്സാഹം താനേ നിങ്ങളിൽ ഉണ്ടാകും. കാലത്തുണരുമ്പോൾ തന്നെ വ്യായാമം ശീലമാക്കുക. ഒരു കസേരയിലോട്ട് മാറിയിരുന്ന് നിങ്ങൾക്ക് എന്തിലാണോ താല്പര്യം ഏറെ വരേണ്ടത് അക്കാര്യത്തിൽ ഏറെ തൽപരനായി താല്പര്യത്തോടുകൂടി തന്നെ അതിൽ മുഴുകുന്നതും അതിൽ ആനന്ദം കൊള്ളുന്നതും മനസ്സുകൊണ്ട് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ പഠനത്തോടുള്ള താല്പര്യം വർദ്ധിച്ചിരിക്കും. വിജയിക്കുവാൻ അപ്പോൾ കഷ്ടപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. പഠനത്തെ നാം ഇഷ്ടപ്പെടുക. കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. കഷ്ടപ്പെട്ടല്ല, മറിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമ്മുടെ തലച്ചോറിൻ്റെ പ്ലാസ്റ്റിസിറ്റിയെ നാം ശരിയായ രീതിയിൽ അപ്പോൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ പറ്റും. കഷ്ടപ്പെടുകയല്ല, ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭവാരം.